ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ധ്രുവ ഡിസൈൻ സ്റ്റുഡിയോ ഇപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഇൻറോയിൽ കണ്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കാരണം നമ്മൾ ഓൾറെഡി ടൂൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ലൂമിയൻ സെറ്റപ്പുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത്തരം വർക്കുകൾ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അത്ര വർക്ക്സ് ഇനി ഉള്ള ട്യൂട്ടോറിയൽസിൽ നമുക്ക് അത്ര ഓരോ വർക്ക്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത്ര വർക്കുകൾ എങ്ങനെ ചെയ്യാം എന്നും അപ്പം അതിന് വേണ്ട സെറ്റിംഗ്സുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു ഇനിയുള്ള സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമുക്ക് അത്ര ആ ഒരു ബാക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അത് നമ്മൾ ത്രീ ഡി സോഫ്റ്റ്വെയ്സ് എങ്ങനെയാണ് അത് ലോഡ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും അല്ലെങ്കിൽ ഇത്തരം ട്യൂട്ടോറിയൽസ് ചെയ്യാൻ പറ്റുന്നതും അപ്പം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഇന്ന് റെൻഡർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റുകളെ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് ഒരു ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ കാണിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലാം ആണ് പ്ലേസ് ചെയ്തതെന്ന് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക കാരണം എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ പറ്റില്ല കാരണം സിസ്റ്റം ഓൾറെഡി ഹെവി ആണ് അപ്പോൾ അതിന് ഞാനെന്ത് ചെയ്യുക ഈ ഓരോ ഞാൻ ഞാനിതിൽ ചെയ്ത ഓരോ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക ഓൾറെഡി ഞാൻ ഈ ഒരു ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ആ പറഞ്ഞുതരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്നതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേ അപ്പൊ നമ്മൾ ഇത്തരം ഇത്തരം ഒബ്ജക്ട്സുകളാണ് ഈ ഒരു ബീജില് ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം ബീജുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമോ അതിന് നമ്മൾ ത്രീ ഡി സോഫ്റ്റ്വെയർസ് എങ്ങനെ ലോഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ആ ഒരു സെക്ഷനിലേക്ക് പോവാം അപ്പോൾ ഞാനിത് ഈ ഈ മോഡൽസ് അതായത് ഈ ഗ്രൗണ്ടിന്റെ ഒക്കെ ലോഡ് ചെയ്തിട്ടുള്ളത് മായെന്നാണ് അപ്പം നിങ്ങൾ ഏത് ത്രീ ഡി ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും എന്താ പറയുക അതിൽ ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അതായത് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നെങ്കിലും ഈ ഒരു മെത്തേഡ് സെയിം തന്നെയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോവാം ഓക്കെ അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സീന് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഓൾറെഡി മായയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഈ മായയിലാണ് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പാത്താണ് ഉണ്ടാക്കിയത് അതായത് നമ്മൾ ഒരു വയലിൻ്റെ നടുവിലൂടെയുള്ള ഒരു വഴിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ആ ഒരു ത്രീ ഡി ഗ്രാസ് കൊടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് മെഷിലാണ് അതായത് അതൊരു സെപ്പറേറ്റ് മോഡലാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടില്ലേ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ സെൻറ്ററിൽ ഉള്ള പാത്ത് അത് അത് ഞാനെന്താ അതും മറ്റൊരു ഒബ്ജെക്ട് അതായത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്തരം ബാക്ക്ഗ്രൗണ്ട്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മൾ ത്രീ ഡി ഒബ്ജെക്ട് അതായത് ത്രീ ഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ത്രീ ഡി ഗ്രാസ് നിങ്ങൾ ഓൾറെഡി ലൂമിയയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ത്രീ ഡി ഗ്രാസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സെപ്പറേറ്റ് മെഷായിട്ട് എടുക്കുന്നതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ നമുക്കത് മെറ്റീരിയൽസ് ആയിട്ടാണ് അത്തരം ത്രീ ഡി ഗ്രാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് വേണ്ട ഒബ്ജക്റ്റിൽ അതായത് നമുക്ക് ഇപ്പോൾ ഗ്രാസ് വേണ്ട സ്ഥലത്ത് നമുക്ക് ആ സെപ്പറേറ്റ് ഏരിയയിൽ ഗ്രാസ്സ് കൊടുക്കാൻ പറ്റും അതല്ല ഇത് മൊത്തം ഒരൊറ്റ ഒബ്ജെക്റ്റ് ആവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്രാസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാത്തിനെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഒറ്റ മെഷിലാണ് ചെയ്യുന്നത് അതിന് പകരം ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈസി ആയിട്ട് ആ സെൻറ്ററിൽ വരുന്ന പാത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറൊരു ടെക്സ്ചർ കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഗ്രാസ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ ആ ഒരു ബീജി വളരെ ഭംഗിയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതായത് നമ്മൾ ആ ഒരു ബീജി കണ്ട ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഓരോ ട്യൂട്ടോറിയലും ഓരോരോ സെക്ഷനാക്കിയിട്ട് തന്നെ അത് പറഞ്ഞുതരാം കാരണം നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതായത് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഗ്രാസ് ലോഡ് ചെയ്യേണ്ട സ്ഥലം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ എന്തു ചെയ്യുക നമ്മൾ ആ സെൻറ്റർ പാർട്ട് അത് നമ്മൾ പാത്തിന് വേണ്ടിയിട്ട് പാത്ത് ടെക്സ്ചർ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സെപ്പറേറ്റ് ആക്കി എടുത്തത് അപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളെ റൂമിലേക്ക് ലോഡ് ചെയ്യുന്നത് അതായത് എഫ് ബി എക്സ് ആയിട്ടാണ് ലോഡ് ചെയ്യുന്നത് അതുപോലെ നമ്മളിവിടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് അതുപോലെ ഞാൻ രണ്ട് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് എടുത്തിട്ടുള്ളത് കാണിച്ചു തരാം ഇത് ടോപ്പിലെ പ്ലെയിന് ഇതത് അതിൻ്റെ തൊട്ടടിയിലുള്ള പ്ലെയിനാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് അതായത് നമുക്കിവിടെ ഓൾറെഡി രണ്ട് പ്ലെയിൻ ഉണ്ട് ഇപ്പം എന്തിനാണ് ഇത്ര രണ്ട് പ്ലെയിൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടോപ്പിലെ പ്ലെയിനിലായിരിക്കും നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുക അതായത് നമ്മൾ വാട്ടറിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ടോപ്പ് പാർട്ടിലായിരിക്കും അതുപോലെ തന്നെ ഡൗൺ പാർട്ടിലായിരിക്കും നമ്മൾ ഗ്രാസ് ലോഡ് ചെയ്യുക അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ശരിക്കും ഒരു വെള്ളത്തിൽ അതായത് നമ്മൾ വയറിലൊക്കെ കാണുന്നത് പോലെ തന്നെ ആ ഒരു വെള്ളത്തിൽ നമ്മൾ ഗ്രാസ് എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത്തരം ഒരു ആണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ രണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക അതായത് ടോപ്പ് പാർട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്ടർ എഫക്ട്സിൽ ലോഡ് ചെയ്യുക ഡൗണിൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്രാസിൽ ലോഡ് ചെയ്യാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സീന് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഒരു റെഫറൻസ് ഇമേജ് വെച്ചിട്ട് വർക്ക് ചെയ്യുക അതുകൊണ്ടുള്ള ഗുണം എന്താ വച്ചാൽ ആ ഒരു റെഫറൻസ് ഇമേജിൽ നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിനെ കുറിച്ചിട്ട് നമുക്ക് ഓവറോൾ ഒരു ഐഡിയം കിട്ടും അതുപോലെ നമ്മുടെ വർക്കിൻ്റെ ഒരു ഫൈനൽ ഔട്ട് നമുക്ക് ആ ഒരു റഫറൻസിനോട് എത്തി എത്താൻ വേണ്ടിയിട്ട് നമുക്കത് മാക്സിമം എഫക്ട്സുകൾ കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നത് റെഫറൻസ് വെച്ചിട്ട് ചെയ്യുക അപ്പം ഇത്തരം ഈ ഒരു ലോഡ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ നോക്കുന്നത് അതായത് ഞാനിപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബീജിലേക്ക് ഞാൻ ആകെ ഇത്തരം കാര്യങ്ങളാണ് ലോഡ് ചെയ്തിട്ടുള്ളത് ആ ഗ്രീൻ ഗ്രാസിൻ്റെതും അതുപോലെ തന്നെ പാത്തും അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഓൾറെഡി ആ ഒരു സീന് ലൂമിയലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എഫ് ബി എക്സ് ഫോർമാറ്റിൽ നിങ്ങൾ ലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിങ്ങൾക്ക് സെലക്ഷൻ ഞാൻ അതായത് ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ ഒരു സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം അതായത് എനിക്ക് ഓരോ ഒബ്ജെക്റ്റിനും സെലക്ട് ചെയ്തിട്ട് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ഗ്രാസിൻ്റെ എഫക്ട്സ് ഇതിൽ കൊടുക്കാൻ നോക്കാം അപ്പം ജസ്റ്റ് മെറ്റീരിയൽ സെലക്ട് ചെയ്യാണ് അതിനുശേഷം നമ്മൾ ത്രീ ഡി ഗ്രാസ് അപ്പോൾ നിങ്ങൾക്കിവിടെ ത്രീ ഡി ഗ്രാസിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതിൽ ഏറ്റവും ഡൗൺലുള്ളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത മെഷീന് മാത്രം അതായത് ആ ഒരു ഒബ്ജെക്റ്റിന് മാത്രം നമുക്ക് ആ ഒരു ഗ്രാസ് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ ലോഡ് ചെയ്ത മെറ്റീരിയൽ നിങ്ങൾക്ക് അത് തന്നെ സെയിം മെറ്റീരിയലാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ മെറ്റീരിയൽ കോപ്പി ചെയ്യുക അതുപോലെ നമ്മൾ അടുത്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം അതിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റുകൾ നമുക്ക് ഗ്രാസ് ഇവിടെ ലോഡായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ഗ്രൗണ്ട് ആണ് അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ജസ്റ്റ് ഗ്രൗണ്ടിന്റെ എഫക്ട്സ് ആണ് ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് സോയിൽ കുറേ മണ്ണിന്റെ അത്തരം മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മെറ്റീരിയൽ ആ ഗ്രൗണ്ടിൻ്റെ ഇതിലേക്ക് ലോഡ് ചെയ്തു അപ്പൊ നമുക്കിപ്പോൾ ഓൾറെഡി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പാത്ത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ വാട്ടർ എഫക്ട്സ് അതുപോലെ തന്നെ നമുക്ക് ആ ഗ്രൗണ്ടിലുള്ള ആ ഒരു പുല്ലിൻ്റെ എഫക്ട്സുമാണ് അപ്പോൾ ഞാനിത് രണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടുള്ള ഗുണം ഞാൻ ജസ്റ്റ് ഈ ഫസ്റ്റിലെ ടോപ്പിലെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ ജസ്റ്റ് വാട്ടറിൻ്റെ എഫക്ട്സ് വാട്ടറിൻ്റെ എഫക്ട്സ് ജസ്റ്റ് ലോഡ് ചെയ്യാണ് അപ്പം നമുക്ക് ആ ഒരു ടോപ്പ് ടോപ്പിലെ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യുക ആ വാട്ടർ എഫക്ട്സ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പ് വാട്ടർ ആണോ വേണ്ടത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഡൗണിൽ അതായത് നമ്മൾ ടോപ്പ് പാർട്ടിൽ വാട്ടർ എഫക്ട്സ് ലോഡ് ചെയ്തതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു പ്ലെയിനിൽ ഞാൻ ഗ്രാസ് എഫെക്സ് നമ്മൾ ഓൾറെഡി ലോഡ് ചെയ്താൽ ത്രീ ഡി ഗ്രാസ് ലോഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇതിലൊരു ഫാം ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ കാണാം അപ്പോൾ ആ ഒരു ഗ്രാസ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് ഒരു പാത്ത് പോലെ അതായത് നമ്മൾ ഓരോ വഴികൾ പോലെ നമുക്ക് ആ ഒരു പുല്ലിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ആ ഒരു മെറ്റീരിയൽ ലോഡ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു ലൈനു പോലെ നമുക്ക് ആ ഒരു ഗ്രാസ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട് അപ്പം അത് നമ്മൾ നമ്മളൊരു ഓവറോള് ബീജിയിൽ കാണുമ്പോൾ നമുക്ക് ഒരു വയലിൻ്റെ ഒരു പാത്ത് പോലെ നമുക്കത് ഫീൽ ആവുന്നതാണ് അതുപോലെ നിങ്ങൾ ആ ഒരു പാത്തിന്റെ ഡയറക്ഷൻ നമ്മൾ നോർമലി ഈ സെറ്റിങ്സിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആ മാപ്പ് റൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ അത് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഏത് ഡയറക്ഷനിലാണോ നമുക്ക് ആ ഒരു ഗ്രാസിൻ്റെ പാത്ത് വേണ്ടത് അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് ആ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ അതായത് ജസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു രണ്ട് സൈഡിൽ ഗ്രാസ് ലോഡ് ചെയ്യുക അതുപോലെ തന്നെ സെൻട്രൽ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഗ്രൗണ്ടിന്റെ മെറ്റീരിയൽ എന്താണോ അത് ലോഡ് ചെയ്തു അത് അതിനുശേഷം ഞാൻ ഇതിൽ ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു നാച്ചുറൽ മെറ്റീരിയൽ നമ്മുടെ ലൈബ്രറിയിൽ പോവാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഞാനിവിടെ യൂസ് ചെയ്തിട്ടൊരു ക്ലസ്റ്റേഴ്സാണ് ഈ ക്ലസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഹെവി ആയിരിക്കില്ല അതായത് നമുക്ക് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് ലോ പോളിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റൺറിംഗ് ടൈം വളരെ സ്പീഡ് കൂടുന്നതാണ് കാരണം ഇതിൽ എക്സ്ട്രാ സെഗ്മെന്റ്സ് ഇല്ല അതുപോലെ തന്നെ മെറ്റീരിയൽസ് നോർമൽ മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക റൺറിംഗ് സ്പീഡ് കൂടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ലോങ് ഏരിയാസിൽ അതായത് നമ്മളെ ബി ജി എൻഡ് ചെയ്യുന്ന ഏരിയാസിൽ ഇത്തരം ക്ലസ്റ്റേഴ്സ് ലോഡ് ചെയ്യുക അപ്പോ നമുക്ക് ആ ഓവറോൾ ആ ഒരു ബീജ് ഫില്ലാകും ചെയ്യും പക്ഷെ നമ്മളെ സീന് ഹെവിയാവുകയും ചെയ്യില്ല പക്ഷെ പല ആളുകളും അറിയാത്തത് കൊണ്ട് എന്തു ചെയ്യും ആ ഒരു ഏരിയസിൽ നമ്മൾ റിയൽ ഇത്തരം ട്രീസ് അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ട്രീസ് അവിടെ ലോഡ് ചെയ്യും അപ്പോൾ നമുക്ക് സിസ്റ്റം വളരെ ഹെവി ആവുന്നതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരം ട്രീസ് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇത്തരം ക്ലസ്റ്റേഴ്സ് ലോഡ് ചെയ്യാം അപ്പോൾ ക്ലിക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അത്തരം ക്ലസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതവിടെ ലോഡ് ചെയ്യാം ഇനി നമ്മളതിൽ ലോഡ് ചെയ്തിട്ടുള്ളത് ട്രീ ആണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ഫൈൻ ഡീറ്റെയിൽ അയച്ചുകൊണ്ടിരിക്കും കാരണം നമ്മൾ ക്യാമ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഷോർട്ട് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇമേജ് ആണ് റെൻഡർ ചെയ്യുന്നത് അപ്പോൾ അത്തരം നമ്മൾ ഷോർട്ടിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ട്രീനെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിലിവിടെ പ്ലേസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ ആ ഒരു ബീച്ച് സെറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി ആ ഒരു പാത്ത് അതുപോലെ തന്നെ അതിൽ ട്രീ എല്ലാം നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോഡലിംഗ് ടൈമിൽ ശ്രദ്ധിച്ചത് അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഇതിൽ എത്ര ഏരിയാസിലേക്ക് വേണോ അത്ര ഏരിയാസിലേക്ക് നിങ്ങൾക്ക് ഇതിന് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ് എപ്പോഴും ഈ ഒരു ഇമ്പോർട്ട് സെക്ഷനിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന ഇമ്പോർട്ടഡ് മോഡൽസിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതെന്ന് നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ എല്ലാം കൊടുത്തത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിൻ്റെ കോപ്പി അതിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു മെറ്റീരിയൽ അതായത് നമ്മൾ ഓൾറെഡി ലോഡ് ലോഡ് ചെയ്ത ആ ഒരു മോഡൽ ഞാൻ ഇമ്പോർട്ട് ചെയ്തത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ ബീച്ചിൽ എവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓൾറെഡി അതിൽ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് ഇനി എത്ര ഏരിയാസിൽ വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഓവറോൾ ബീജ് വരുമ്പോൾ നിങ്ങൾക്ക് അത് നല്ല ഭംഗിയായിട്ട് തോന്നുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ലോഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിൽ ഇമ്പോർട്ട് ചെയ്ത ഒബ്ജക്ട്സ് അവിടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓൾറെഡി മെറ്റീരിയൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അതിന് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് നമ്മൾ ഈ ഒരു സെറ്റ് എവിടെയാണോ ബീജിൽ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ചെയ്ത ഒരു ഇമേജിന് ഇങ്ങനെയാണ് ഈ ഒരു ബീജ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒബ്ജെക്റ്റുകൾ ലോഡ് ചെയ്യുക ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റെൻഡറിങ് സെക്ഷനാണ് അപ്പോൾ ആ റൺഡറിങ് സെക്ഷനിൽ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ചെയ്ത മോഡൽ എങ്ങനെ നമുക്ക് റെൻഡർ ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സീന് റെൻഡർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ബി ജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൻ്റെ റണറിംഗ് സെക്ഷനിലേക്ക് പോവാം അതുപോലെ ഇതിൽ യൂസ് ചെയ്ത കോക്കനട്ട് ട്രീസ് നിങ്ങൾക്ക് ഒരുപാട് ത്രീ ഡി ഒബ്ജെക്ട്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളുണ്ട് അപ്പോൾ അത്തരം സൈറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക എഫ് ബി എക്സ് ഫയൽസ് അല്ലെങ്കിൽ ഒ ബി ജെ ഫയൽസുകളെല്ലാം നിങ്ങൾ ലോഡ് ചെയ്യുക അതായത് നമുക്ക് ലൂമിയലിൽ അല്ലാതെ ഉള്ള ഒബ്ജെക്ടുകൾ നിങ്ങൾ മോഡൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരം ഒബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഇതിലേക്ക് ലോഡ് ചെയ്തതുപോലെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ റൺഡറിങ് സെഷനിൽ പോകാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മൂവി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പം നമുക്കിനി ഒരു സീന റൺഡർ ചെയ്യാം അപ്പം ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് പല ലൈറ്റ് പാറ്റേണിൽ ഞാൻ ഓരോന്ന് റൺഡർ ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു പുതിയതായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇതുപോലുള്ള ബിജി എങ്ങനെ റൺഡർ ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ആംഗിൾ തന്നെയാണ് ക്യാമറ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു പുതിയ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ആംഗിൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ആ ക്യാമറിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എത്ര ഫ്രെയിംസ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്യാമറിൻ്റെ മൂവ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ടാണ് കാണിച്ചു തരുന്നത് കാരണം നമുക്ക് വീഡിയോ എന്തായാലും എഫക്ട്സുകൾ സെയിം ആണ് പക്ഷെ നമുക്ക് ആ ഒരു വീഡിയോ റെൻഡറിങ്ങിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സിസ്റ്റം ആവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു സ്റ്റില്ല് നോക്കാം ഓക്കെ അപ്പോൾ അതിൽ ഞാൻ തേർട്ടി ഫൈവിലാണ് ഫോക്കൽ ലെങ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിനി ഈ ഒരു സീനിൽ നമുക്ക് എങ്ങനെ എഫക്ട്സുകൾ ലോഡ് ചെയ്യാൻ നോക്കാം അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്തത് കസ്റ്റം സ്റ്റൈലിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഡേ ടൈം ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ആ ഡേ ടൈം ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ ഡേ ടൈമിൻ്റെ കൂടെയുള്ള ഓവറോൾ എഫക്ട്സുകൾ ഇവിടെ ലോഡ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ് ഇതിന് മുന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് വേണ്ടത് എഫക്സിൽ നമ്മുടെ ക്യാമാണ് അതായത് ക്യാമിൻ്റെ ടു പോയിന്റ് പെർസ്പെക്റ്റീവ് ആണ് അത് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് ആ ക്യാമിൻ്റെ ആംഗിൾ ആയിട്ട് പ്ലേസ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ റൺ ചെയ്യുമ്പോഴേ ഇത് ഫസ്റ്റ് ലോഡ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതിലുള്ള ഓരോ അതായത് ഈ ഡേ ടൈമിലുള്ള ഓരോ എഫക്ട്സുകളെയും കുറിച്ച് എഫക്ട്സുകൾ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാം അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് റിയൽ സ്കൈ ഉണ്ട് അതായത് നമുക്ക് ഈ നമ്മളിവിടെ കാണുന്ന ഈ എച്ച് ഡി ആർ എ സ്കൈ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ ജസ്റ്റ് ആ ഒരു റിയൽ സ്കൈനവിടെ ഹൈഡ് ചെയ്യാണ് അപ്പം നമുക്ക് നോർമൽ സണ്ണിനെ യൂസ് ചെയ്യാം അതിന് ശേഷം ഷാർപ്പ് ഞാൻ പറഞ്ഞു വൺ ടു സീറോ അതായത് സീറോ ടു വണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സീനിൽ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഇതിൽ സീറോ പോയിൻറ്റ് സിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ എക്സ്പോഷർ ഓൾറെഡി ഇപ്പോൾ നമുക്കിതിൽ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോഷർ ഞാൻ പറഞ്ഞു ലാസ്റ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തു അതായത് നമ്മൾ ഓവറോൾ എല്ലാ എഫക്ട്സും ലോഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ എക്സ്പോഷർ സെറ്റ് ചെയ്യാം കളർ കറക്ഷനും അതുപോലെ തന്നെ ചെയ്യാം നമുക്ക് പിന്നെ റിഫ്ലക്ഷൻ പ്രത്യേകിച്ച് റിഫ്ലക്ഷൻ എഫക്ട്സുകളില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ട്രാ സീൻ ഹെവി ആവാൻ റിഫ്ലക്ഷൻ എല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഹെവി ആവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആ വാട്ടറിൽ കൂടുതൽ റിഫ്ലക്ഷൻ വേണമെങ്കിൽ ജസ്റ്റ് റിഫ്ലക്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ആ റിഫ്ലക്ഷൻ പോയിന്റ് ഏതാണ് ഏത് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിലാണ് വേണ്ടത് ജസ്റ്റ് ആ ഒരു വാട്ടർ ആണ് വാട്ടർ സെലക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമുക്ക് ആ ഒരു വാട്ടറിൽ ആ ഒരു റിഫ്ലക്ഷൻ്റെ എഫക്ട്സ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സീൻ ഹെവി അതായത് നോർമലി ഇതിൽ റിഫ്ലക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ റിഫ്ലക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അതായത് കറക്റ്റ് റിഫ്ലക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റിഫ്ലക്ഷൻ എഫക്ട്സ് ലോഡ് ചെയ്യുന്നത് അത് അതിനനുസരിച്ച് സിസ്റ്റം ഹെവി ആവുന്നതാണ് അപ്പോൾ നോർമലി ഉള്ള റിഫ്ലക്ഷൻ മതിയെങ്കിൽ നിങ്ങൾ ഈ ഒരു റിഫ്ലക്ഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അതുപോലെ തന്നെ ഹൈപ്പർ ലൈറ്റ് ഞാൻ ഇവിടെ നോർമലി ഉള്ള വാല്യൂ തന്നെയാണ് പ്ലേസ് ചെയ്തത് പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ അതായത് സെക്കൻഡ് പേജിൽ നമുക്ക് സ്കൈലൈറ്റ് സ്കൈലൈറ്റ് നിങ്ങൾ ഈ സ്കൈലൈറ്റിന് പ്ലാൻ ആ റിഫ്ലക്ഷൻസ് രണ്ടും നിങ്ങൾ ഓൺ ചെയ്യുക അപ്പം നമുക്ക് കൂടുതൽ ഒബ്ജക്റ്റിൽ ആ ഒരു സണ്ണിൻ്റെ റിഫ്ലക്ഷൻ അല്ല നമുക്ക് ഡയറക്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ആ സ്കൈലൈറ്റിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ഓൺ ചെയ്യുക ബാക്കി നോർമലായിട്ട് പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഷാഡോ ഇതിലിപ്പം നോർമൽ ഷാഡോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷാഡോ റേഞ്ചിലല്ല എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ മാത്രം ഷാഡോ റേഞ്ചസും അല്ലെങ്കിൽ ഷാഡോ സെറ്റിങ്സും ചേഞ്ച് ചെയ്യുക അപ്പം ഞാനത് നോർമലി ഇവിടെ ആ ഒരു സെയിം ഇതിൽ തന്നെ പ്ലേസ് ചെയ്തു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഓൾറെഡി ലോഡ് ചെയ്ത ഈ ഒരു സീനിൽ അതായത് ഡേ ഡേ ടൈമിൽ ഉള്ളത് ഇനി നമ്മൾ അഡീഷണൽ എഫക്ട്സുകളാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് അതായത് നമ്മൾ ബി നമ്മളെ ഇമേജ് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലൈറ്റിന്റെ ബാക്കി സെറ്റിംഗ്സുകൾ ചെയ്യുന്നു അപ്പം ഞാൻ ജസ്റ്റ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഫസ്റ്റ് വേണ്ട സണ്ണാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ സണ്ണ് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ആ സണ്ണിന്റെ ഹൈറ്റ് അതുപോലെ തന്നെ ഏത് ഡയറക്ഷൻ എന്നാണെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ സണ്ണ് ഈ ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് സണ് ഉള്ളത് അതുപോലെ തന്നെ സണ്ണിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഏത് ആംഗിളിലാണോ വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾ സണ്ണിന്റെ ഹൈറ്റ് അതുപോലെ തന്നെ ഹെഡിങ് ഏത് റൊട്ടേഷൻ ആണോ വേണ്ടത് ആ കറക്റ്റ് പ്ലേസിൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ സൺ ഡിസ്ക് സൈസ് നിങ്ങൾക്ക് സൈസ് കൂട്ടണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആ സണ്ണിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നോർമലി ഈ ഒരു ഇതിൽ ഞാനതിനെ പ്ലേസ് ചെയ്യുകയാണ് ഒരു സീറോ പോയിൻ്റ് ത്രീയിൽ ഞാൻ പ്ലേസ് ചെയ്തു അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ അത് ജസ്റ്റ് അതിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി സൺ ഇവിടെ പ്ലേസ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ സ്കൈ ഓൾറെഡി ലോഡ് ചെയ്തു ഇനി നമ്മൾ നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ലോഡ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എന്തായാലും ബോളി അല്ലെങ്കിൽ അത്തരം റേസ് എഫക്ട്സുകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് അത്തരം എഫക്ട്സുകളെ കുറിച്ചിട്ട് നോക്കാം ജസ്റ്റ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വോളിമെട്രിക് സൺലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ റേസും ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് റേസ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമുക്ക് കൂടുതൽ ആ ഒരു റേസ് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഇൻറ്റെൻസിറ്റി കുറയ്ക്കുക അതായത് നമുക്ക് ആ ബ്രൈറ്റ്നസ് അത്ര വേണമെങ്കിൽ ആ ഇൻറ്റെൻസിറ്റി കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ ആ സൈസ് ഡെക്കേ സൈസ് നമുക്ക് ആ സൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതായത് വാല്യൂ കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ റേസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഓവറോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ആ ഒരു റേയ്സിൻ്റെ ഡെക്കേ സീറോ പോയിൻറ്റ് സെവനിൽ പ്ലേസ് ചെയ്തു അതുപോലെ തന്നെ ഇൻഡൻസിറ്റി ഞാൻ കുറച്ചിട്ടുണ്ട് കാരണം ഓവർ ഇൻറ്റെൻസിറ്റി ആകുമ്പോൾ നമുക്ക് ആ നല്ല ബ്രൈറ്റ്നസ് കൂടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻഡെൻസിറ്റി ഞാൻ കുറച്ചിട്ട് ഒരു വൺ പോയിന്റ് ത്രീയിലേക്ക് പ്ലേസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രീൻ്റെ ഈ സൈഡ് കാണാൻ റേസ് കട്ടായി വരുന്നത് അപ്പോൾ അത് നമുക്ക് ആ ഒരു റണ്ണിങ് ടൈമിൽ നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡ് പോലെ നമുക്കൊരു ഭംഗിയിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ലെങ്ത്ത് ഞാൻ ഓൾറെഡി ഇവിടെ സീറോ പോയിന്റ് എയ്റ്റിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു റേസിൻ്റെ ലെങ്ത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനൊരു സീറോ പോയിന്റ് എയ്റ്റിൽ ആ ഒരു ലെങ്ത്തിൽ സെറ്റ് ചെയ്തു ഇനി നമ്മൾ അടുത്തതായിട്ട് വോളിമെട്രിക് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വോളിമെട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ റേഞ്ച് ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓവറോൾ ഇത്ര ഒരു ബ്രൈറ്റ്നസ്സിലേക്ക് മാറുന്നതാണ് ഞാൻ ജസ്റ്റ് റേഞ്ച് ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ് ആ ബാക്ക് സൈഡിൽ മാത്രം മതി അതായത് നമ്മളെ ലോങ്ങിലേക്ക് മാത്രമാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ കുറയ്ക്കുകയാണ് ഒരു സീറോ പോയിന്റ് വണ്ണിലേക്ക് ഞാൻ അതിനെ പ്ലേസ് ചെയ്തു അതുപോലെ തന്നെ നമ്മളെ റേഞ്ച് ഒരു ത്രീ ടു ഫോർ ആ ഒരു റേഞ്ചിൽ പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി വോളിമെട്രിക് അതുപോലെ തന്നെ സണ്ണിന്റെ റേസും യൂസ് ചെയ്തു ഇനി നമുക്ക് അടുത്തത് ക്യാമിലാണ് സെറ്റ് ചെയ്യാനുള്ളത് അതായത് ക്യാമിന്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ലെൻസ് ഫ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം ജസ്റ്റ് ലെൻസ് ഫ്ലെയർ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ആ ഒരു സണ്ണിന്റെ ഫ്ലെയർ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ആ ലെൻസ് ഫ്ലെയറിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തില്ല അപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഈ ഒരു സീന് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള എഫക്ട്സുകൾ ലോഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് റെൻഡറിങ്ങിന്റെ ഔട്ട് ഈ ഒരു സ്റ്റൈൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ലെൻസ് ഫ്ലെയർ അതുപോലെ തന്നെ ഫോഗിന്റെ സെറ്റിങ്സും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഫൈനൽ റെൻഡറിങ്ങിലേക്കുള്ള ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇനി ഫോഗ് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ എഫക്ട്സ് അതായത് നമ്മൾ ഫ്ലോറിൽ ഒരു വെറ്റ അങ്ങനത്തെ ഒരു എഫക്ട്സിലേക്ക് നമുക്ക് വാട്ടറിന്റെ എഫക്ട്സും കൂടി ഇതിൽ ലോഡ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഇതിൽ അടുത്തതായിട്ട് ലോഡ് ചെയ്യുന്നത് ഫോഗ് ആണ് അപ്പം ജസ്റ്റ് നിങ്ങൾ എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മൾ വെതറിൽ ഫോഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ജസ്റ്റ് ഫോഗ് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ഈ ഫോഗിന്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അതായത് ഫോഗ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് വിസിബിൾ ആവാതിരിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ ഇത്തരം ഫോഗുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ആ ഒരു ഓവറോൾ സീനിൽ ലോങ്ങിലേക്കുള്ള ആ ഒരു വ്യൂ അവിടെ കട്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഒബ്ജെക്ടുകൾ ലോങ്ങിലേക്ക് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബീജിയിൽ നമ്മൾ ചെയ്യുന്ന സീനിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിലുള്ള നമ്മൾ ആ ഒരു ഓവറോൾ ബീജിക്ക് കൂടുതൽ ഭംഗി ലഭിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോഗ് ഇൻസിറ്റി ഒരു വൺ പോയിന്റ് ഫോറിലേക്ക് സെറ്റ് ചെയ്തു അതുപോലെത്തെ ഫോഗിൻ്റെ ബ്രൈറ്റ്നെസ് സീറോ പോയിൻറ്റ് സിക്സിൽ ഉള്ളത് ഓക്കെ അപ്പം നമ്മൾ ഫോഗ് ഓൾറെഡി ലോഡ് ചെയ്തു ഇനി നമുക്ക് ജസ്റ്റ് ഒരു വാട്ടർ എഫക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എഫക്സിൽ നിങ്ങൾക്കിവിടെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും ജസ്റ്റ് ഈ പ്രസിപ്പിറ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മളെ സീനിലേക്ക് റെയിന് അതുപോലെ തന്നെ ഫോഗ് എഫക്ട്സ്സുകൾ ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഞാനിതിൽ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഈ ഫ്ലോറിലുള്ള വാട്ടർ എഫക്ട്സ് മാത്രമേ ലോഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കളിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ പാർട്ടിക്കിൾ സൈസ് ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ് കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇമേജ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ആ വാട്ടറിൻ്റെ ഇപ്പോൾ റെയിനോ അല്ലെങ്കിൽ ഫോഗ് അത്ര എഫക്ട്സ് ലോഡ് ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ ആ ഫ്ലോറിൽ വാട്ടർ എഫക്ട്സ് മാത്രമേ ലോഡ് ചെയ്യുന്നുള്ളൂള്ളൂള്ളൂള്ളൂള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റിലെല്ലാം ആ വാട്ടറിന്റെ എഫക്ട്സ് ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ പ്രസിപ്പിറ്റേഷൻ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ വാട്ടറിന്റെ എത്രത്തോളം വാട്ടേഴ്സ് നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റിൽ വേണം അതിനനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യുക അപ്പം ഞാനിവിടെ ഒരു സീറോ പോയിന്റ് ഫൈവിലേക്കൊക്കെ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വാട്ടർ എഫക്ട്സ് കിട്ടുന്നതാണ് അപ്പോൾ വാട്ടറിന്റെ എഫക്ട്സ് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ നിങ്ങളതൊരു സീറോ പോയിന്റ് വണ്ണ് സീറോ പോയിന്റ് സെറ്റ് സിറ്റി അപ്പൊ നമ്മൾ ഫോഗ് അതുകൂടാതെ ഈ പ്രസിപ്പിറ്റേഷൻ ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വാട്ടർ എഫക്ട്സ് ലഭിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഫ്ലോറിൽ ആ വാട്ടറിന്റെ എഫക്ട്സ് ഇവിടെ ഓൾറെഡി ലോഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും ഇത്രയും എഫക്ട്സുകളാണ് ഞാൻ ആ ഒരു സീനിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഇനി നമുക്ക് ഫൈനലി നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിൽ കളർ കറക്ഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഇവിടെ ഞാൻ കളർ കറക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം അതിന് ശേഷം നമ്മൾ ടെമ്പറേച്ചർ നമുക്ക് വാമിലേക്കാണെങ്കിൽ നമുക്ക് വാല്യൂ കൂട്ടുന്നതിനനുസരിച്ചിട്ട് വാമെഫക്സിലേക്ക് പോകുന്നതാണ് അതുപോലെ കൂളിലേക്കാണെങ്കിൽ സീറോ പോയിന്റ് വണ്ണിലേക്ക് അല്ലെ ലോയിലേക്ക് പോകുമോറും കൂൾ എഫക്ട്സിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാമ് ഒരു സീറോ പോയിന്റ് ത്രീ ആ ഒരു റേഞ്ചില് ടെമ്പറേച്ചറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എഫക്ട്സുകൾ ഇപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ ഫൈനൽ റണ്ടർ ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത്ര എഫക്ട്സുകളാണ് ഞാൻ ഈ ഒരു സീനിൽ ലോഡ് ചെയ്തിട്ടുള്ള ലോഡ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് ആ ഒരു ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഞാൻ ഓൾറെഡി ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ചെയ്യാണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് ഞാൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്യണം അതായത് നോർമലായിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു ബി ജിന് എടുക്കുന്നത് അതായത് ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്ക് വിസിബിൾ ആയിരിക്കും അപ്പോൾ ഓവറോൾ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫൈനൽ റെൻഡർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ആണ് റെൻഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് വീഡിയോ ഓപ്ഷനിൽ അതിനെ റെൻഡർ ചെയ്യുക അപ്പം ഞാൻ ജസ്റ്റ് വൺ ഒരു ഇമേജ് മാത്രമാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ജസ്റ്റ് കറണ്ട് ഫ്രെയിം സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോൻ്റെ നമ്മൾ ഈ സ്റ്റാർ വാല്യൂ കൂടുതലാക്കിയിട്ട് അതായത് ഇപ്പോൾ ഫൈവിലേക്ക് ഫോറിലൊക്കെ ഇടുമ്പോൾ നമുക്ക് മാക്സിമം ക്വാളിറ്റി കിട്ടുന്നതാണ് അതുപോലെ സിസ്റ്റം ഹെവി ആവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ ഒരു ഫൈവിലിട്ടിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ഇമേജ് റൺ ചെയ്ത് നോക്കുകയാണ് അതായത് പ്രിൻറ്റ് സൈസ് ത്രീ എയിറ്റ് ഫോർ സീറോയിലാണ് ഞാനിപ്പോൾ റൺ ചെയ്യുന്നത് അതല്ല നിങ്ങൾക്ക് ഇത് സെയിം തന്നെ നമുക്ക് ഇമേജ് ആയിട്ടാണ് അതായത് സിംഗിൾ ഇമേജ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെയിം തന്നെ നമുക്ക് ഇവിടെ ഇമേജ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ആ ഒരു ഇമേജിൽ ഈ സെയിം സെറ്റിങ്സ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഇവിടെ വീഡിയോയിൽ ആ ഒരു ജസ്റ്റ് ഇമേജ് റെൻഡർ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഫൈനൽ ഔട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുടെ തീർച്ചയായും കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡ് ചെയ്യാൻ സമയമായി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫൈനൽ ഔട്ട് നോക്കിയിട്ട് ഇന്നത്തെ ട്യൂട്ടോറിയൽ അവസാനിപ്പിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിപ്പിക്കും